ഹലോ എവ്രി വൺ, എല്ലാവർക്കും പാചകവും രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചപ്പപ്പായ വെച്ചിട്ടൊരു ഷേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഷേക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പച്ചപ്പപ്പയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസാക്കി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് എന്നിട്ട് കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ കുക്കറിലിടുന്നത്, അല്ലെങ്കിൽ സാധാരണ പോലെ വേവിച്ചാലും മതി. അത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് അരയ്ക്കേണ്ട, അതുകൊണ്ട് നേരത്തെ നമ്മളിത് വേവിച്ച് വെക്കണം. നട്ട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നട്ട്സ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കതൊന്ന് പൊടിച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനിതിനൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് എസൻസ് കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഏലക്ക ഇട്ടാലും മതി. പപ്പയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ട, അതൊന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വെന്തിട്ട് വെള്ളം അധികം ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം എടുക്കേണ്ട, ആ പപ്പയ തന്നെ എടുത്തിട്ട് അരച്ചാൽ മതി. വെള്ളത്തിന് പകരം നമ്മൾ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുത്ത പാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഐസാക്കിയിട്ട് അതിട്ടാലും മതി. ഞാൻ ഐസാക്കിയില്ല, സാധാരണ നല്ല തണുത്ത പാൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഐസാക്കിയിട്ട് ആ പാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാവും നല്ലത്. ഇനി അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം, കുറച്ച് പഞ്ചസാര, ഒരു നുള്ളി ഏലക്കാപ്പൊടി. കണ്ടൻസ് മിൽക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി, ഓരോരുത്തർക്കും മധുരത്തിനനുസരിച്ച്. വേറെ എസൻസ് ഒന്നും ഒഴിക്കുന്നില്ലെങ്കിൽ ഏലക്കാപ്പൊടി കുറച്ചുകൂടെ കൂടുതലിട്ട് കൊടുക്കുന്നത് നല്ലത്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് നല്ലതായിരിക്കും. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിത് രണ്ട് ഫ്ലേവറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പാൽ ഞാൻ രണ്ടാക്കിയിട്ട് ഒരെണ്ണത്തിൻ്റെ അകത്ത് കുറച്ച് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുത്തു, പിന്നെ മറ്റേതിൽ സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ എസൻസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കൂടിപ്പോയാൽ ഒരു കമർപ്പുണ്ടാകും. ഒരു 3-4 ഡ്രോപ്പ് എസൻസ് മതിയാവും. മക്കൾക്കൊക്കെ ഈ കസ്കസ് ഇടുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതും കുറച്ച് കുതിർത്ത് വെച്ചിട്ട് അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നട്ട്സും കൂടെ നമുക്ക് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പച്ചപ്പപ്പായ വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കി കഴിക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പയ ഷേക്ക് റെഡിയായി. ഈ എസൻസ് ഒന്നും കയ്യിലില്ലാത്തവർ ഏലക്കാപ്പൊടി കുറച്ച് കൂടുതലിട്ടാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് തന്നെ കിട്ടും. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.